നമസ്കാരം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിൽ നിന്ന് സുരക്ഷിതമായ തിരിച്ചുവരവാഗ്രഹിച്ച് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് സർക്കാരിനോട് അഭ്യർത്ഥനകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് മടങ്ങിവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഇന്ത്യൻ അധികൃതരോട് അഭ്യർത്ഥിക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇപ്പോഴിതാ യുക്രൈനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയ റാഷിദ് റിസ്വാൻ പൗരത്വ നിയമത്തിന്റെ പേരിൽ യുക്രൈനിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ സമരം ചെയ്തിരുന്നതായി റിപ്പോർട്ട് യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാത്തതിന് ഇന്ത്യൻ സർക്കാരിനെതിരെ രോഷം പ്രകടിപ്പിക്കുന്ന റാഷിദ് റിസ്വാന്റെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഏതാനും വിദ്യാർത്ഥികൾ യുക്രൈൻ അതിർത്തിക്കടുത്ത് പത്ത് മണിക്കൂറിലധികം കുടുങ്ങിയിട്ടുണ്ടെന്നും ഒരു ഉദ്യോഗസ്ഥനും തങ്ങളെ ബന്ധപ്പെട്ടില്ലെന്നുമൊക്കെ ആയിരുന്നു റാഷിദ് റിസ്വാൻ എന്ന വിദ്യാർത്ഥിയുടെ പ്രധാന ആരോപണങ്ങൾ നിലവിലെ അവസ്ഥയെക്കാളും മരിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് മോദി സർക്കാരിനെയും നിരവധി ഉദ്യോഗസ്ഥരെയും ഇയാൾ കുറ്റപ്പെടുത്തുന്നുമുണ്ടായിരുന്നു ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ഇന്ത്യൻ സർക്കാരിനെ അധിക്ഷേപിക്കുന്ന റിസ്വാന്റെ വീഡിയോ ഇടത് ലിബറലുകളും പ്രതിപക്ഷ പാർട്ടി അനുഭാവികളും ഏറ്റെടുക്കുകയും ചെയ്തു യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന പതിനെണ്ണായിരത്തിലധികം വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള മോദി സർക്കാരിൻ്റെ ശ്രമങ്ങളെ അപകീർത്തിപ്പെടുത്താൻ റിസ്വാൻ നടത്തിയ ആരോപണങ്ങളായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈനിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സർക്കാർ കൈവിട്ടെന്നും അവരെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാരിന് പദ്ധതിയില്ല എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ വീഡിയോകൾ ഇടത് സംഘടനകൾ പ്രചരിപ്പിച്ചത് ബീഹാറിലെ ഗോപാൽഗഞ്ച് ജില്ല സ്വദേശിയാണ് റാഷിദ് റിസ്വാൻ എന്നാണ് സൂചന മുമ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിൽ റിസ്വാൻ ഭാഗമായിരുന്നുവെന്നും അറ്റ് റിസ്വാൻ എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് യുക്രൈനിൽ നിന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത് റാഷിദ് റിസ്വാൻ ഇന്ത്യൻ സർക്കാരിനെതിരെ വീണ്ടും വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയ മുത്തച്ഛന്റെ മൃതദേഹത്തിനരികിലിരിക്കുന്ന മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ചിത്രം റിസ്വാൻ പോസ്റ്റ് ചെയ്തിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ചിത്രം പോസ്റ്റ് ചെയ്തതിലൂടെ കാശ്മീർ സിറിയയായി മാറിയെന്നായിരുന്നു റിസ്വാന്റെ പ്രചരണം മോദി സർക്കാരിന്റെ പേര് പരാമർശിക്കാതെ സർക്കാർ സ്വർഗമായ കാശ്മീരിനെ നരകമാക്കി മാറ്റിയിരിക്കുകയാണെന്നും റിസ്വാൻ പറഞ്ഞിരുന്നു യുക്രൈനിലെ തന്റെ കോളേജിനു പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന റിസ്വാന്റെ ട്വീറ്റും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് വിദേശ രാജ്യത്തെ ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിക്കുകയായിരുന്നു റിസ്വാൻ മാത്രവുമല്ല റിസ്വാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ഹിന്ദുവിരുദ്ധ ദില്ലി കലാപത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഹിന്ദുവിരുദ്ധ ദില്ലി കലാപത്തിന് നേതൃത്വം നൽകിയതിന് യു എ പി എ കേസിൽ പ്രതിയായ സഫൂറ സർഗറിനെ അറസ്റ്റ് ചെയ്തത് മുസ്ലിം ആയതിനാലാണെന്നും റിസ്വാൻ ട്വീറ്റ് ചെയ്തിരുന്നു ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് മുസ്ലിങ്ങളെ മാത്രമാണെന്നും ഹിന്ദുക്കൾക്കെതിരെ ഒന്നും പ്രവർത്തിച്ചില്ല എന്നും അവർ കൊലപാതകളാണെന്നും റിസ്വാൻ ആരോപിച്ചിരുന്നു യുക്രൈനിൽ താമസിക്കുന്ന റിസ്വാൻ ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കാർഷിക നിയമങ്ങൾ റദ്ദാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചതിനു ശേഷം ഇത് കർഷകരുടെ വിജയമല്ലെന്നും ഷഹീൻ ബാഗ് വിരുദ്ധ സി എ എ പ്രതിഷേധത്തിന്റെ വിജയമാണെന്നും റിസ്വാൻ ട്വിറ്ററിൽ കുറിച്ചിരുന്നു ഫാസിസ്റ്റ് സർക്കാരിനെ എങ്ങനെ എതിർക്കണമെന്ന് ഈ സമരക്കാർക്ക് അറിയാമെന്നും റിസ്വാൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇന്ത്യൻ സർക്കാരിനെ വിദേശ രാജ്യത്ത് അപമാനിക്കാൻ ശ്രമിച്ച റിസ്വാനെതിരെ ശക്തമായ രോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി സർക്കാർ ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ എഴുന്നൂറിലധികം ആളുകളെ യുക്രൈനിൽ നിന്ന് സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു പതിനെണ്ണായിരത്തിലധികം ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ത്യക്കാരെ എത്രയും വേഗത്തിൽ ഒഴിപ്പിക്കാൻ മോദി സർക്കാർ യുക്രൈന്റെ അയൽരാജ്യങ്ങളായ റഷ്യ ബൾഗേറിയ റൊമാനിയ ഹംഗറി പോളണ്ട് തുടങ്ങി നിരവധി രാജ്യങ്ങളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ശക്തമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്